2023 നവംബറോട് കൂടി നടക്കാൻ പോകുന്ന നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന പോരാട്ടം കാഴ്ചവെക്കേണ്ട സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ 2018 90ൽ 68 സീറ്റ് നേടിയാണ് ഭൂപേഷ് ബാഗാൽ അധികാരത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ ചരിത്ര വിജയം. 4-3 ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുന്ന കോൺഗ്രസിന്റെ ആ ജൈത്രയാത്ര BJP കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചു എന്ന് മാത്രമല്ല പലതും ശിഥിലമാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി. BJPക്ക് തിരിച്ചടികൾ ഓരോന്നായി കൊടുത്ത സംസ്ഥാനമായിരുന്നു ഛത്തീസ്ഗഡ്. എന്നിട്ട് പോലും പ്രവചനാതീതം എന്ന് പറയട്ടെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ നിന്നും 9 ലോക്സഭാ സീറ്റുകൾ കിട്ടി. 2 മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. അത് ഗ്രൂപ്പ് തർക്കം തന്നെയാണെന്ന് വലിയ രീതിയിൽ സംസാരമുണ്ടായി. ഭൂപേഷ് ബാഗാലിനെതിരെ മന്ത്രിസഭയിൽ തന്നെ എതിർക്കുന്നവർ പലരുമുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെയും ഛത്തീസ്ഗഡിലെ ജനങ്ങളുടെയും മനസ്സിൽ അദ്ദേഹം ശക്തനായ കോൺഗ്രസ് നേതാവ് തന്നെയാണ്. 11 ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള ഛത്തീസ്ഗഡിൽ ലോക്സഭ തിരിച്ചു നോക്കിയാൽ 8 നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. എന്നാൽ 1-2 ലോക്സഭാ മണ്ഡലങ്ങൾ 9 ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിലേക്ക് ആകുന്ന സാഹചര്യമുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ദർഗ് ലോക്സഭാ മണ്ഡലവും റായ്പൂറുമാണ്. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9 നിയമസഭാ മണ്ഡലങ്ങൾ വീതം ഉണ്ട്. സാർഗുജ, റായ്ഗഡ്, ജാൻസ്ഗീർ, കോർബ, ബിലാസ്പൂർ, രാജ്നന്ദ്ഗാവൺ, ദർഗ്, റായ്പൂർ, മഹാസമുന്ദ്, ബസ്താർ, ഖാനേഗർ തുടങ്ങിയ 11 ലോക്സഭാ സീറ്റുകളാണ് ഛത്തീസ്ഗഡിൽ ഉള്ളത്. 90 അസംബ്ലി സീറ്റുകൾ. കോൺഗ്രസിന് നിലവിൽ 71 നിയമസഭാ സാമാജികരുണ്ട്. BJPക്കാകട്ടെ കേവലം 14. എന്നാൽ അജിത് ജോഗിയുടെ ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡ് അവിടെ പ്രബല വിഭാഗം തന്നെയാണ്. കോൺഗ്രസിൽ നിന്നും പിളർപ്പിലേക്ക് പോയ ഒരു പാർട്ടി വിഭാഗമാണ് ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡ്. എന്നാൽ കാര്യമായി അജിത് ജോഗിക്ക് ഇതുവരെയും കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് നീക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ല. BSPയും അവിടെ നിർണായകമായ ശക്തിയാണ്. 3-5 സീറ്റ് വരെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും BSPക്ക് ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഛത്തീസ്ഗഡിലെ സാർഗുജ മേഖലയിൽ 8 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. അവിടെ കോൺഗ്രസിന് വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് അഭിപ്രായ സർവേ പോളിൽ പറയുന്നത്. കോൺഗ്രസിന് 4-6 സീറ്റ് ലഭിക്കും എന്ന കണക്കെടുപ്പാണ് നടത്തിയത്. BJPക്ക് 2. കോൺഗ്രസിന് 6, BJPക്ക് 2 എന്ന ഫൈനൽ ടാലിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റായ്ഗഡ് മേഖലയിലെ 8 സീറ്റ് കൂടി വരുമ്പോൾ 16 മാറും. 90ൽ 16 സീറ്റുകൾ. കോൺഗ്രസിന് 6 എന്നുള്ളത് 12 ഉയരുകയും BJP 2 എന്നുള്ളത് 4 2 സീറ്റ് കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. BSPക്കും മറ്റുള്ളവർക്കും സീറ്റുകളൊന്നും ഈ 2 മേഖലയിൽ നിന്നും കിട്ടില്ല എന്നും ഒപ്പീനിയൻ സർവേ പോൾ പറയുന്നുണ്ട്. ജാൻസ്ഗീർ മേഖലയിൽ വരുമ്പോൾ അവിടെയുള്ള 8 സീറ്റ് കൂടി എണ്ണിക്കഴിയുമ്പോൾ രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള ആധിപത്യം നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജാൻസ്ഗീർ മേഖലയിലെ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരും എന്നാണ് അഭിപ്രായ സർവേ പോൾ പറയുന്നത്. 20 BJPക്ക് 4. കോർബ മേഖലയിൽ BJPക്ക് 2 സീറ്റെങ്കിൽ കോൺഗ്രസിന് 5 സീറ്റും BSPക്ക് 1 സീറ്റും കിട്ടാൻ സാധ്യതയുള്ള മേഖലയാണിത്. അങ്ങനെ കോൺഗ്രസിന്റെ ടാലി 25 ഉയരുകയും BJPയുടെ ടാലി 6 സീറ്റായി ഉയരുകയും BSPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെയുള്ളത് ബിലാസ്പൂറാണ്. ബിലാസ്പൂറിൽ 8 സീറ്റുകൾ. അങ്ങനെ 90ൽ 40 സീറ്റുകൾ എണ്ണിക്കഴിയുമ്പോൾ കോൺഗ്രസിന് 31, BJPക്ക് 8, BSPക്ക് 1, മറ്റുള്ളവർക്ക് സീറ്റുകളൊന്നും ലഭിക്കുകയില്ല. രാജ്നന്ദ്ഗാവൺ മേഖല കൂടി എണ്ണിക്കഴിഞ്ഞാൽ കോൺഗ്രസിനവിടെ വലിയ രീതിയിലുള്ള സമഗ്രാധിപത്യം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 90ൽ 48 സീറ്റുകൾ എണ്ണിക്കഴിയുമ്പോൾ 37 സീറ്റ് കോൺഗ്രസും 10 സീറ്റ് BJPയും 1 സീറ്റ് BSPയും മറ്റുള്ളവർക്ക് സീറ്റുകളൊന്നും ലഭിക്കുകയില്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ദർഗ മേഖലയിലുള്ള സീറ്റുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ 90ൽ 57 സീറ്റുകൾ ആകുന്നു. ദർഗ മേഖല കൂടി എണ്ണുമ്പോൾ കോൺഗ്രസിന്റെ ടാലി 42 ഉയരുകയും BJPക്ക് 13, BSPക്ക് 1, മറ്റുള്ളവർക്ക് 1 സീറ്റും. അതാണ് അഭിപ്രായ സർവേ ഫലത്തിൽ കണ്ടിരിക്കുന്നത്. റായ്പൂർ മേഖല കൂടിയാകുമ്പോൾ അവിടെയുള്ള 9 സീറ്റുകൾ കൂടിയാകുമ്പോൾ 90ൽ 66 മണ്ഡലങ്ങൾ എണ്ണിക്കഴിയുമ്പോൾ 48 സീറ്റുകൾ കോൺഗ്രസിനും 16 സീറ്റുകൾ BJPക്കും ഓരോന്ന് വീതം മറ്റുള്ളവർക്കും BSPക്കും ലഭിക്കും എന്നാണ് അഭിപ്രായ സർവേ ഫലം പറയുന്നത്. മഹാസമുന്ദിലെ 8 സീറ്റുകൾ കൂടിയാകുമ്പോൾ 90ൽ 74, BJPക്ക് 18 കോൺഗ്രസിന് 53, BSPക്ക് 1 സീറ്റ് അവിടെ നിന്നും ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേ പോൾ പറയുന്നത്. 2 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 1. ബാസ്താർ മേഖലയിലുള്ള 8 സീറ്റുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ 58 കേവല ഭൂരിപക്ഷം 46 എന്നിരിക്കെ സുഗമമായി ഭരണം നടത്താനുള്ള ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കും എന്നാണ് അഭിപ്രായ സർവേ ഫലം പറയുന്നത്. 58 നിയമസഭാ സീറ്റുകളിൽ വലിയ തോതിൽ വിജയം ഒരുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. BJPക്കാകട്ടെ 21, BSPക്ക് 2, മറ്റുള്ളവർക്ക് 1. കനേഗർ മേഖല കൂടി എണ്ണിക്കഴിയുമ്പോൾ 61, 25, 3, 1. കോൺഗ്രസ് 61, BJP 25, BSP 3,
മറ്റുള്ളവർ ഒന്ന് എന്ന നിലയിലേക്ക് ഫൈനൽ ടാലി റെക്കോർഡ് നീങ്ങുന്നു. അതായത് ചരിത്രപരമായ ഒരു വിജയം, തുടർ വിജയം ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കാൻ സാധ്യത കണക്കിലാക്കുന്ന രീതിയിലേക്കാണ് അഭിപ്രായ സർവേ ഇപ്പോൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനകീയനായ നേതാവ് ഇപ്പോഴും ഭൂപേഷ് ബഗാൽ തന്നെയാണ്. ഡോക്ടർ രമൺ സിംഗ് മൂന്ന് തവണ മുഖ്യമന്ത്രിയായ ഛത്തീസ്ഗഡിൽ, അജിത് ജോഗി ആദ്യമായി മുഖ്യമന്ത്രിയായ ഛത്തീസ്ഗഡിൽ, രാഷ്ട്രീയപരമായി കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് തുടർവിജയം ഉണ്ടാകുകയും രാജസ്ഥാൻ പോലെ തന്നെ വലിയ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും എന്ന പ്രതീക്ഷയാണ് അവിടെ ജനങ്ങൾക്കുള്ളത്. അഭിപ്രായ സർവേ ഇപ്പോൾ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനൊരു മുൻതൂക്കം ഉണ്ട് എന്ന് തന്നെയാണ്.